മനസ്സിലായോ? മനസ്സിലാവുന്ന വഴിയുണ്ട് കുറെ പേർക്കൊക്കെ. ഇതാണ് നമ്മുടെ ഹാരിസുക, അതായത് ഹാരിസ് അമീർ അലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഓണറാണ്. കൂടെ ഇന്നത്തെ ശിശു. അപ്പൊ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു പുറത്തൊരു സ്ഥലത്ത് ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഹാരിസുക്ക് അതിനുള്ള പരിപാടിയാണ്. ഇത് പട്ടോക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒരു ഹോബി. കഴിഞ്ഞ ദിവസം ബീച്ചിലൊക്കെ പോയി വന്നപ്പോഴ് മക്കൾക്ക് കളിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഇവിടെ പട്ടം, വലിയ പട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് പറപ്പിക്കും അവിടെ കൊണ്ടുപോയിട്ട്. ഭയങ്കര പ്ലാനിങ്ങിലാണ്. എന്താവെന്ന് അറിയില്ല. അപ്പോ നമുക്ക് പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, നേരെ വീടാണ് പുഴയുടെ പക്കത്തേക്ക്. ഗ്രില്ല് അത്യാവശ്യം വേണ്ട, അവിടെ ചെന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒപ്പിക്കാം. അപ്പൊ പോയാലോ നമുക്ക്. ആ വെള്ളം വെക്കാനുണ്ടല്ലേ, കുടിക്കാനുള്ളതും കഴുകാനുള്ളതും. കനം ചടച്ചാലേ. അപ്പൊ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ പുഴയർത്ത് പോകുന്നു. അവിടെ ഹാരിസുക്കയുടെ സ്പെഷ്യൽ എന്തോ ഒരു ഐറ്റം കുക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വണ്ടിയില്. ഫിലോപ്പിയ മീനാണ് വാങ്ങി വെച്ചങ്ങനെ. നമ്മ ഒരു തവണ പോയിട്ട് നടന്നില്ല അവിടെ. ആകെ മഴക്കാരൊക്കെ മൂടി. പിന്നെ വീഡിയോ എടുത്തിന്റെ വിഷ്വലിന് അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്. നമ്മള് റീ അറ്റംപ്റ്റ് ആണ്. കാലത്തൊന്നും കഴിച്ചില്ല, പഴംപൊരിയും കഴിച്ചോണ്ടിരിക്കണ. അപ്പോ നമ്മുടെ കുക്കിംഗ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നമ്മുടെ പുഴ. പുഴ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുഴയല്ല. അതായത് പണ്ട് നല്ല രീതിയിലൊക്കെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയായിരുന്നു. പിന്നെ ആൾക്കാരുടെയും മണൽ വയറില് കാര്യങ്ങളൊക്കെ കാരണം ഇവിടത്തെ കടവൊക്കെ പോയി കിടക്കായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രളയം വന്നായിരുന്നല്ലോ, അപ്പൊ രണ്ടാമത് റീക്രിയേറ്റ് ആയ ഒരു മണൽത്തിട്ടയാണ് ഇപ്പോ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല എത്ര നാളെ ഈ പുഴ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മളെ കൂടി എന്തായാലും എനിക്ക് നശിപ്പിക്കുമല്ലോ. അപ്പൊ ഒക്കെ നമ്മുടെ ഇന്നത്തെ പ്ലാനുകൾ എന്തൊക്കെയെന്ന് പറയാം. കുക്കിംഗ് എന്ന് പറയുമ്പോ എന്താണ് കുക്കിംഗ്? കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിന്നിപ്പോ പ്ലാൻ ചെയ്തത് അറിയാണ്. നമ്മള് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ യാത്രകളിൽ ഓരോ ലോക രാജ്യങ്ങളുടെ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ ഇടാറ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മലയാളികൾ എന്നും അവഗണിക്കുന്ന ഒരു ഫിഷാണ് ഈ ഫിലോപ്പി, തിലാപ്പിയ എന്ന് പറയും. ഞാൻ ഒഴിക്കാം, ഞാൻ കുറെ കഴിക്കാറുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയാ, അല്ല നിങ്ങളുടെ, ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ് കേട്ടോ, ഒരു 7 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഫിലോപ്പി മീന് തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ കാണും. വെറുതെ ഉപ്പ് മാത്രം പൊത്തി വെച്ചിട്ട് ചുട്ടെടുക്കുന്ന രീതി. അപ്പൊ ഇത് പറയുമ്പോ നമ്മള് മലയാളികൾക്ക് അയ്യെന്ന് തോന്നും. പക്ഷെ ഇത് കണ്ടോ, ഞാനും പറഞ്ഞായിരുന്നു ഉപ്പ് മാത്രം മസാല ഒന്നില്ലാണ്ട് എങ്ങനെ കഴിക്കാന്ന്. അപ്പോ ഇക്ക പറഞ്ഞു നീ ആദ്യം അത് കഴിച്ചു നോക്ക് എന്നിട്ട് പറ. അപ്പൊ നമ്മളിനി ആക്ഷനാണ്. അപ്പൊ നേരെ വിട്ടാലോ. അപ്പൊ നമുക്ക് മീൻ ചൂടാനായിട്ട് ആദ്യം നമുക്ക് നമ്മളൊന്ന് ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നേ. അപ്പോ ഈ ചിരട്ടയ്ക്ക് ഒന്ന് കത്തിച്ചെടുക്കണം. ഈ ചിരട്ട കത്തിച്ചൊരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് വരുന്ന കനലിന്റെ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏത് കത്തിച്ചാലും കിട്ടണേക്കാളും നല്ലൊരു കനലായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഫിഷ് കുക്കായിട്ട് കിട്ടും. അത് നമ്മളിപ്പോ ചിരട്ട എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചിരട്ട ഇങ്ങനെ തല്ലി പൊടിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കത്തിക്കിട്ടും. പൊട്ടിക്കാനുള്ള ഒന്നും കൊണ്ടുവന്നില്ല നമ്മുടെ ടൂള്. അപ്പൊ നമ്മുടെ മീൻ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. ഇപ്പൊ ഒരു 4 മീനുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. ഇനി ഇതിന്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇക്കപ്പൊ മീൻ എന്താ ചെയ്യാൻ? മീൻ നമുക്ക് ഉപ്പ് പുരട്ടണ വേണ്ടത്. നമുക്ക് ഉപ്പ് പുരട്ടുന്നതിന് മുമ്പ് ഇതിന്റെ വയറൊന്ന് പൊളിച്ചിട്ട് നമ്മളുടെ കുടലൊക്കെ ഒന്ന് കളയണം. അതിന്റെ കുടലെല്ലാം കളഞ്ഞിട്ട് ഉപ്പ് വൃത്തിയാ മാത്രം മതി. അപ്പൊ ഇതിന്റെ ഈ ചെതമ്പലും ഒന്നും കളയണ്ട, ഒന്നും കളയണ്ട. ഇത് പറയുമ്പോ തോന്നും ഇത് എങ്ങനെ കഴിക്കാൻ പറ്റുന്നു. പക്ഷെ യഥാർത്ഥത്തില് ഇതൊരു ഡിഫറെന്റ് തായ് സ്റ്റൈൽ കുക്കിംഗ് ആണ്. ഇത് തായ്ലൻഡുകാരാണ് ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ നമുക്ക് മാർക്കറ്റുകളിൽ ഇത് കാണാൻ പറ്റും. ഇത് എങ്ങനെ ഈ ഐഡിയ ഒക്കെ കിട്ടി? ഇത് അവിടെ തായ്ലൻഡിലെ സ്റ്റേറ്റുകളിൽ നടക്കുമ്പോ സ്ഥിരം കാണുവരുന്നത്. ആദ്യമൊക്കെ നമുക്കും ഒരു വെറുപ്പായിരുന്നു ഇത് കാണുന്നത്. ഇതെങ്ങനെ കഴിക്കും, മസാല ഒന്നും ഇല്ലാണ്ടെന്ന്. പക്ഷെ കഴിച്ചു തുടങ്ങിയ പിന്നെ ഒന്നും പറയണ്ട. കഴിച്ചിട്ട് അഭിപ്രായം നമ്മുടെ പ്രഷറായിട്ടൊന്നും പറയാം. എന്തായാലും പറഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോ
കത്തി എന്താ ഇതൊന്ന് വയറ് മാത്രം കത്തിരിയൊക്കെ ഇങ്ങനെ ഇതായിരിക്കും ചെയ്തു ഇങ്ങനെ ഇത് ചെയ്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ നീങ്ങി വെള്ളത്തിലേക്ക് ഇത് ചെയ്തിട്ടാ മതി. ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു ഹോള് പോലെ കാണാൻ പറ്റും ഇവിടെ അതുകൊണ്ട് അതിങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിട്ട് ഉള്ളിൽ നിന്ന് കൊടല് ചെയ്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് മീനിന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഹോൾ കൂടി ഇടാ, അതിനുശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എവിടെ വരെ? തലയുടെ മുകളിൽ വരെ കട്ട് ചെയ്യണം. പൊതുവെ നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇക്ക പറഞ്ഞ എന്നാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മിൻറ്റ് ലീഫ് വയ്ക്കുമ്പോൾ പുറത്തേക്ക് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉള്ളതുകൊണ്ട് അത് ഇറങ്ങി പോവാതെ അവിടെ തന്നെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ആകെ ഒരു ക്ലീനിങ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതേ മാത്രമേ വരുന്നുള്ളൂ ഉള്ളിൽ. ഇക്കപ്പോ ഇനി അടുത്ത പണി എന്താണെങ്കിലും വരുന്നത്? നമ്മൾ വേറെ മസാല ഒന്നും ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അകത്ത് നമ്മള് മിന്റ് ലീഫ് അല്ലെങ്കിൽ ലെമൺ ഗ്രാസ്. അപ്പൊ നമുക്ക് ഇവിടെ ലെമൺ ഗ്രാസ് കിട്ടിയില്ല, അതിന്റെ പേര് നമ്മള് മിന്റ് ലീഫ് ആണത്. മിന്റ് ലീഫ് നോർമലി നമ്മള് കുറച്ച് മിന്റ് ലീഫ് എടുത്തതിന് ശേഷം ഇതിന്റെ വയറിനകത്ത് കയറ്റി വെക്കാൻ പാകത്തിനൂന്നാല് തണ്ട് ഇങ്ങനെ ഒടിക്കുക, മിന്റെ ഉള്ളിലേക്ക് വെക്കാം. മിന്റെ അകത്ത് കയറ്റി വെക്കാം. ഈ പണി കഴിഞ്ഞു. ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ ലോക്കായിരുന്നു. ലോക്കായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിട്ടല്ല, ഇതിന്റെ സ്മെല്ല് മൊത്തം അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ നാലെണ്ണത്തിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. തായ്ലൻഡില് മിന്റ് ലീഫ് അല്ല, തായ്ലൻഡില് ലെമൺ ഗ്രാസ് ആണ് വെച്ച് കാണാറ്. തായ്ലൻഡ് ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ സ്മെല്ല് അബ്സോർബിംഗ് ആണല്ലോ മെയിൻ ആയിട്ട്. മാത്രം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം അത് തന്നെ എടുത്ത് കളയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ മസാല ഇതിൽ സെറ്റ് ചെയ്തെന്ന് പറയാം. മസാല അല്ല, സ്മെല്ല് പോകാനുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഉപ്പ് വെറുതെ പെരട്ട. ഇതിന്ന് ഉപ്പ് വാരിട്ട് മുകളിൽ പുതാരത്തിന്. അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാലോ ഉപ്പ്. അല്ല, മീനിന്റെ മുകളിലേക്ക് ഇട്ടോ. ഇട്ടാ മതി അല്ലേ? മീൻ നിരത്തി വെക്കാം. രണ്ടു ഭാഗത്തും ഉപ്പ് വരട്ടിട്ടുള്ളൂ. ഉപ്പ് ഉപ്പാണല്ലോ ഇതിന്റെ മെയിൻ മസാല. ഉപ്പില് ഉപ്പാണ് ഇതിന്റെ മെയിൻ. ഉപ്പിലാവുമ്പോ ഉപ്പി കിടന്ന് ഗ്രില്ലാവുമ്പോഴും രണ്ട് സൈഡും നല്ല ഹാർഡായിട്ട് നമ്മൾ പൊളിച്ചെടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് വിട്ടുപോരും. ഉപ്പിന്റെ രുചി അകത്തേക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സൈഡില് ഫില്ല് ചെയ്തു. ഇനിയിപ്പോ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് മീനിൽ ഉപ്പൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ആ ചിരട്ട നമ്മൾ കത്തിച്ച് വെച്ചതിലേക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പോർട്ടബിൾ ഗ്രില്ല്. അതായത് നമുക്ക് ഈ ഗ്രില്ല് വേണമെങ്കിൽ ഇങ്ങനെ ആവശ്യ സമയത്ത് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും. അതിപ്പോ ലോക്ക് മാറ്റിയിട്ട് നമുക്ക് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിപ്പോ എനിക്കറിയില്ല, ഹാരിസക്കാട ഗ്രില്ലാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് തീയൊക്കെ ഒന്ന് ഒതുക്കാല്ലോ ഇതിലേക്ക്. ഇപ്പൊ നമ്മള് നേരത്തെ കനൽ കത്തിച്ച് വെച്ചിരുന്നത് ഇപ്പോ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട് കത്തി. ഓക്കെ, ഇനി നമ്മുടെ മീനൊക്കെ നമുക്ക് ഇതിലേക്ക് കയറ്റി വെക്കാം. ഇക്കപ്പോ ഈ മീൻ എന്തോരം ടൈം കുക്കിംഗ് ടൈം? അധികം ടൈമിൽ 5 മിനിറ്റ് മതി. അതായത് 5 മിനിറ്റ് ഒരു സൈഡ് 5 മിനിറ്റ് ലോ ഫ്ലെയിം ആയിരിക്കണം. ഈ ആളി കത്താനൊന്നും പാടില്ല, ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് പക്ക. ഇപ്പോഴും വിശ്വാസം തന്നെയല്ലേ ജീവനടുത്ത് പറയുന്നത്? എനിക്ക് വിശ്വാസമായിട്ടില്ല. ഈ ഉപ്പ് മാത്രം വെച്ചിട്ട് മീൻ എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന്. എന്തായാലും നമുക്ക് കഴിക്കുമ്പോ അറിയാലോ. ഇനിയിപ്പോ നമ്മൾ ഇത് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത് കൂട്ടി കഴിക്കാനെന്തെങ്കിലും വേണം. ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചമ്മന്തിയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതിപ്പോ 5 മിനിറ്റ് എടുക്കും ഒരു സൈഡ് വേവാൻ വേണ്ടിയിട്ട്.
ഇനിയിപ്പോ നമ്മളിലേക്കുള്ള ചമ്മന്തിക്കുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ തേടുന്നത് നല്ലൊരു പുളിയൻ മാങ്ങയാണ്, നല്ല അടിപൊളി പുളിയാണ്. അടിപൊളി പുളി. നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ചെത്തിയിടാം. അധികം മാങ്ങ വേണ്ട, മാങ്ങ കൂടി കഴിഞ്ഞാൽ പുളി വരും. ഓക്കെ, മാങ്ങ ഇപ്പോൾ ഇത്ര മതി നമുക്ക്. ഇനി നമുക്ക് പച്ചമുളക്, ചമ്മന്തിയുടെ എരിവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു ഒന്നര പച്ചമുളക് നമുക്ക് ഇതിലേക്ക് വേണം. പിന്നെ നമുക്ക് തക്കാളി, അതിപ്പോൾ നമ്മൾ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ. ഇക്ക കുരുമുളക് ഇടണോ? കുരുമുളക് കുറച്ച്, ഒരു രുചിക്ക് വേണ്ടി മാത്രം. ഒന്നോ രണ്ടോ എണ്ണം? ഓക്കെ, അപ്പൊ നമുക്കൊരു കുരുമുളക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇടുന്നേ. അപ്പോൾ മൂന്നാല് അല്ലി നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ മല്ലിയില. ഇപ്പൊ എല്ലാവർക്കും മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നില്ല, അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടത് കൂടി ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ നാട്ടിൽ മിക്സിയൊക്കെ വരുന്നതിന് മുമ്പ് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഇങ്ങനത്തെ പാത്രം എടുത്തറന്നേ. ഇപ്പോൾ മിക്സിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് പണി എളുപ്പമായി. വരുന്നു, ജാറിലിടുന്നു, അടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചമ്മന്തി ചതച്ചരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള എരിവും സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പുളിക്ക് തക്കാളി, പിന്നെ മാങ്ങ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ടൊന്ന് ചതച്ച് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അവിടെ മീൻ പറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ മറച്ചിടണമെന്ന് പറഞ്ഞ് 5 മിനിറ്റ്സ് ആണ് കുക്കിംഗ് ടൈം പറഞ്ഞ്. ഇനിയിപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കിയിട്ട് വരാം. ഇക്ക എന്തായി? ഇത് റെഡി ആയിക്കൊണ്ടിരിക്കണം, മറച്ചിട്ടോ. മറച്ചിടാനായിട്ടുണ്ട്, 5 മിനിറ്റോളായിട്ടുണ്ട്. നല്ല ചൂട്. ആയി ഒരു സൈഡ് വെന്തു അല്ലേ? ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ അതിൽ നിന്ന് ചൂടാപ്പോ വിട്ടുപോലെ ഉപ്പൊക്കെ. ആ ഭാഗത്തേക്ക് തീയത്തിരി കുറവുണ്ട്. ആ സൈഡിലേക്ക് അല്ലേ? അപ്പൊ കനൽ നീക്കിയിടാം. നല്ല ചൂട് വെക്കും ചിരട്ടക്കരി. എന്റെ പേരില് ചെറിയ ചൂട് മതി. ഓവർ ഫ്ലെയിമിനെ കഴിഞ്ഞ് മീനാകെ നാശമായി പോകും, ഹാർഡായി പോകും. ചെറു ചൂടിൽ ഇങ്ങനെ നിക്കണം. ചെറു ചൂടിൽ നിന്ന് കഴിഞ്ഞാലാണ് മീറ്റ് ശരിക്കും ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും. മീൻ മീറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇക്ക മീൻ എന്തായി? മീൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അപ്പൊ ഐശ്വര്യമായിട്ട് പറഞ്ഞുകൊടുത്ത് നമ്മുടെ തട്ടിലേക്ക് ഇട്ടോളൂ. കൂട്ടത്തിൽ വലിപ്പമുള്ള തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ സാധനം. ഇതല്ല, ഇനി തൊലി പൊളിക്കണോ അല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കഴിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്ക് കഴിക്കണടുത്തേക്ക് പോയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ മീൻ ഒന്ന് സെറ്റ് ആക്കിയാലോ. മീൻ റെഡിയാണ് ഓൾറെഡി, ഇനി നമ്മളത് കഴിച്ചാൽ മതി. കഴിച്ചാൽ മാത്രം മതി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇത് എന്താ ചെയ്യണ്ടേക്കാ? ഇതിന്റെ സൈഡിൽ നിന്ന് പതുക്കൊന്ന് വരഞ്ഞിട്ട് ഇതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാല് സ്കിന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു പോരും. അപ്പൊ ഉപ്പിന്റെ ലെയറും എല്ലാരും കൂടി ചതമ്പലും അതിന്റെ താഴെയുള്ള ഫസ്റ്റ് ലെയർ സ്കിന്നെ അടക്കം പറഞ്ഞു പോരും. വരട്ടൊന്ന് വരഞ്ഞിട്ട് വലിച്ചെടുത്താൽ മതി. സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് പൊട്ടിക്ക. അതെ, വളരെ സ്മൂത്ത് ആയിട്ട് പൊട്ടിക്കാം. സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇനി ഒന്ന് പുറത്തേക്ക് വലിച്ചാൽ മൊത്തത്തിൽ അത് ഊരിപ്പോരും. വിട്ടു സിമ്പിൾ ആയിട്ട് വിട്ടിരുന്നുണ്ട്. അറ്റത്ത് നിന്ന് തന്നെ പിടിച്ചിട്ട് മറിക്കും. വാലിൻ്റെ അവിടെ നിന്നിട്ട് മുകളിലേക്ക് മറിച്ചുകൊണ്ട്. യെസ്, ഓക്കെ. ഒരു ലെയർ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയല്ലേ തോലിയപ്പാടെ. ഇതാണ് റിയൽ ആയിട്ടുള്ള ഫിഷ് മീറ്റ്. വേറൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് മറ്റൊരു മസാല ഇല്ലാണ്ട് പെർഫെക്റ്റ് ആണ്.
ഇതിപ്പോ കഴിക്കണതിന് വല്ല ആചാരങ്ങളോ? ഇത് കഴിക്കണതിന് ആചാരം നമ്മളിപ്പോ എടുത്തരുന്ന ചമ്മന്തി കൂട്ടിട്ടാണ് ഇത് കഴിക്കുക. ചമ്മന്തി കൂട്ടിട്ടില്ലേ? ജിയോ തന്നെ തയ്യാറാക്കിയ സ്പെഷ്യൽ ചമ്മന്തി, നമ്മുടെ റെസിപ്പിയാണ്. നമുക്ക് ഈ ചമ്മന്തി കൂട്ടിട്ട് കഴിക്കാം. ഓക്കെ, ഇപ്പോ നമ്മുടെ മീൻ ഒരു കഷ്ണം ഇങ്ങനെ ശരിക്കും പഞ്ഞി പോലെ ഇരിക്കും, പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ചമ്മന്തിയിൽ ഇങ്ങനെ മുക്ക കഴിച്ചോട്ടെ. ഒരു മിനിറ്റ്. മീനും അടിപൊളി, ചമ്മന്തി അടിപൊളി. നല്ല പച്ചമാങ്ങയുടെയും തക്കാളിയും മല്ലിയിലയും നാടൻ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവറെ കൂടിയിട്ട് ചമ്മന്തി ഒരു രക്ഷയില്ല. മീനും ചമ്മന്തിയുടെ നല്ലൊരു കോമ്പിനേഷൻ. ശരിക്കും മീൻ കഴിക്കണേൽ ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ആദ്യമായിട്ടാണ്. കൊതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി കൊതി വരും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒരു ഐറ്റമാണ്. ഞാൻ ഇത്ര പ്രതീക്ഷയിലൊക്കെ ശരിക്ക് സത്യമായിട്ട് പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ജിയോന് ഡൗട്ടായിരുന്നു. ഇങ്ങനെ ഉപ്പ് കൂട്ടി, അങ്ങനെ ഉപ്പ് കൂട്ടി വരുന്നു. ഇപ്പം മീന് സെക്കൻഡുകൾക്കുള്ളിൽ മീൻ തീർന്നു തന്നെ പറയാം. ഇങ്ങനെ മീൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇതിലൊന്നും ബാക്കിയില്ല. നമ്മൾ എരിവിധം എല്ലാം എടുത്ത് കഴിച്ചു. നമ്മൾ മീൻ കഴിക്കണത് എങ്ങനെയാ, ഒരുപാട് മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് തേച്ച്. പക്ഷേ ശരിക്കും മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട്ടാ അടിപൊളി. നല്ലൊരു ഇന്റർനാഷണൽ ലെവൽ ടേസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇന്റർനാഷണൽ വൈൽഡ് കുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. റിയലി അല്ലേ? കഴിക്കുക. ഇതിപ്പോ എനിക്ക് കഴിക്കാനുള്ളതൊന്നുമില്ല. പ്രവീണെ നീ എന്ത് ചെയ്യും? പ്രവീണുള്ളതുണ്ട്. ഓക്കെ, വളരെ വളരെ സോഫ്റ്റ് ആണ് അല്ലേ? റിയലി പഞ്ഞി പോലെ ഇരിക്കും. എനിക്ക് സാധാരണ കൈ കൊണ്ട് കഴിച്ചാണ് ശീലം. പിന്നെ ഇക്ക പറഞ്ഞു ഇതൊക്കെ കഴിക്കുമ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് ഫോർക്കൊക്കെ യൂസ് ചെയ്ത് കഴിക്കണമെന്ന്. സൂപ്പർ. അപ്പൊ നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം. അടിപൊളി, ഒന്നും പറയാൻ നിൽക്കാം. ഇക്കടെ റെസിപ്പിന് ഞാൻ പൊക്കി പറയും. ഇക്ക പറയാൻ പറ്റില്ല അടിപൊളി. അപ്പൊ ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം പറഞ്ഞപ്പോ വിചാരിച്ചില്ലട്ടെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. സംഭവം എന്തായാലും അടിപൊളിയാണ്. വീട്ടിലൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. എല്ലാവർക്കും എല്ലാവർക്കും കാരണം തിലാപ്പിയ പിലോപ്പി എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര വില കുറഞ്ഞ മീനാണ്. അത് അധികം ആർക്കും വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലാണ്, വളർത്തു മീനാണ്. പക്ഷെ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ വളരെ ടേസ്റ്റ് ആണ്. ഈ കാണിച്ച ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും 100% ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ചെയ്ത വീഡിയോയുടെ ഇടയിൽ എന്തായാലും കമന്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. വീഡിയോ അല്ല, ഡിഷാണ്. മുള്ള 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ് മറ്റേ സൈഡ്. അത്ര മാത്രമാണ് കുക്കിംഗ് ടൈം എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു സൈഡ് കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാനത് തീർക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ ഉള്ള ഹാരിസുക്കാനെ കുറിച്ച് പറയണെങ്കിൽ പുള്ളിക്കാരൻ ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുന്ന ഒരാളാണ്. മലേഷ്യ, സിംഗപ്പൂര്, പിന്നെ തായ്ലൻഡ്, അങ്ങനെ പുള്ളി സഞ്ചരിക്കാത്ത നാടൊന്നുമില്ല. പിന്നെ പുള്ളി കഴിക്കാത്ത ഫുഡും ഇല്ലെന്ന് തോന്നണം. അതായത് തവള, പാമ്പ്, അങ്ങനെ എല്ലാവരും അടിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഓണർ കൂടിയാണ്. അപ്പൊ ഇക്കട ചാനലിന്റെ ഐക്കൺ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചാനൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അടിപൊളിയായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ വച്ചാൻ പ്രവീണും ഹാരിസക്കും ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. വെള്ളത്തിൽ പോകും.